സംയോജിത കൃഷിക്ക് തുടക്കം കുറിച്ച് സി പി എമ്മിന്റെ പോഷക സംഘടനകൾ. ഇതിന്റെ ഉദ്ഘാടനം സി പി എം പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് കെ പി ഉദയഭാനു നിർവഹിച്ചു. സർവീസ് സംഘടനകളുടെയും സി പി എമ്മിലെ വിവിധ പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന സംയോജിത കൃഷിയുടെ പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനമാണ് കല്ലുപ്പാറ പഞ്ചായത്തിൽ നടത്തിയത്. സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമായ കൃഷി നടത്തി അത് വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തെ ഏറെ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. കൃഷി നഷ്ടമാണെന്നും കൃഷി ചെയ്യാൻ കഴിയത്തില്ലെന്നുമെല്ലാമുള്ള വാദഗതിക്ക് മറുപടിയാണ് രാജശേഖരൻ സാറിൻ്റെ, രാജശേഖരൻ പണിക്കരുടെ ഈ ഇവിടുത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കൃഷി. നമ്മുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമാണ്. ഇപ്പോൾ കേരളം നമ്മൾ ഒരുപാട് മേഖലകളിൽ നമ്മൾ ലോക നിലവാരത്തിലാണ്. ആയുസിൻ്റെ കാര്യത്തിൽ നമ്മൾ ലോക ശരാശരി ആയുസ് എന്ന് പറയുന്നത് 70 ആണ്. അതിന് കാരണം ഇന്ത്യയിലെ ആരോഗ്യ ആയുസിൻ്റെ കണക്കാണ്. എന്നാൽ കേരളം 80 ആണ്. ഇന്ത്യയുടെ ശരാശരി 68 ഉണ്ട്. എന്നുവെച്ചാൽ ഇന്ത്യ ലോകത്തെ ജനസംഖ്യയിൽ 1-ാമത്തെ രാജ്യമാണ്. ഏതാണ്ട് 142 കോടി ഏറെ ജനങ്ങളുള്ള രാജ്യമാണ്. അപ്പം നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് ഇപ്പം കേരളത്തിലെ ആയുസ് 80, ശരാശരി ആയുസ് 80 ആണ്. പണ്ട് ഈ 60 ഒക്കെ ആഘോഷിക്കാന്ന് വെച്ചാൽ ഭൂരിപക്ഷം അതും 60 എത്താറില്ല. അതുകൊണ്ടാണ് 60 ആഘോഷിച്ചുകൊണ്ടിരുന്നത്. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് ബാബു കോയിക്കിലെത്ത് അധ്യക്ഷനായി. സി പി എം മലപ്പള്ളി ഏരിയ സെക്രട്ടറി ബിനു വർഗീസ്, കെ പി രാധാകൃഷ്ണൻ, കെ ജെ ഹരികുമാർ, റെജി പോൾ, രതീഷ് പീറ്റർ, ടി വൈ റെനി, മനുഭായ് മോഹൻ, എൻ കെ സജീവ്, ഡോക്ടർ അംബികാ ദേവി എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിൽ മികച്ച കർഷകനായ രാജശേഖര പണിക്കരെ ആദരിച്ചു. വിവിധ ഇനം പച്ചക്കറികളാണ് പദ്ധതിയുടെ ഭാഗമായി രാജശേഖര പണിക്കരുടെ കൃഷിത്തോട്ടത്തിൽ കൃഷി ചെയ്യുന്നത്.